ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാറ്റ്മാൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിൻ്റെ 9-ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്തിൽ എല്ലാവരെയും ആകെ ഭയപ്പെടുത്തിയ, കുറച്ച് സമയത്തേക്ക് ഗോതം സിറ്റിയെ ആകെ വിറപ്പിച്ചു കളഞ്ഞ ജോക്കറിനെ ഒരു ഭ്രാന്താശുപത്രിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹാർവി, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ബാറ്റ്മാനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഹാർവി മരിക്കാൻ കാരണവും ബാറ്റ്മാൻ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ബാറ്റ്മാനെ വെറുത്തു തുടങ്ങി. ബാറ്റ്മാൻ അവൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു, അവനൊരു ക്രിമിനലാണ്, ഇങ്ങനെയാണ് പബ്ലിക് വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഹാർവി മരിച്ചിട്ട് കുറച്ച് നാളായി, 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും അവൻ്റെ ആ ഒരു ഓർമ്മ ദിവസം ഒരു പബ്ലിക്കായിട്ട് തന്നെ അവനോടുള്ള ആ ഒരു ബഹുമാനാർത്ഥം ചില പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ കോഡനും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇവിടെ സീൻ കട്ട് ആയി. അടുത്ത സീനിൽ കാര്യമായിട്ട് തന്നെ എന്തോന്ന് നടക്കാൻ പോവുകയാണ്. ഒരു വാഹനത്തിൽ 3 മുഖംമൂടിയിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, അവരുടെ കൂടെ ഒരു ഡോക്ടറുണ്ട്. പിന്നീട് ഇവർ നേരെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ചെറിയൊരു പ്രൈവറ്റ് ജെറ്റുമായിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. അതായത്, ഈ ഒരു ഡോക്ടറുടെ പേരാണ് ഡോക്ടർ പവ. ഈ ഡോക്ടർക്ക് അടുത്താ നോക്കിയ 3 ആൾക്കാരെയാണ് ഇപ്പൊ ഈ ഒരു പോലീസുകാർ പിടിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും ആരാണെന്ന് ആ ഒരു പ്രധാന പോലീസ് ചോദിക്കുന്ന സമയത്ത് ആ ബെയിനിന്റെ ആൾക്കാരാണ് ഇവരൊക്കെ. ഓഹോ, അങ്ങനെയാണല്ലേ. അങ്ങനെ ഇവർ 3 പേരും ഫ്ലൈറ്റിലേക്ക് കയറ്റി, അങ്ങനെ ആ ഒരു ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പോലീസുകാരൻ ചോദിക്കുകയാണ്, സത്യം പറ നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നത്? അത് ബെയിന് വേണ്ടിയിട്ടാന്ന് എനിക്കറിയാം, പക്ഷെ എന്തിനാണ് ഇയാൾ നിങ്ങൾ കടത്താൻ നോക്കിയത്? പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് നിങ്ങളെടുത്ത് ഞാൻ വലിച്ചെറിയും. അങ്ങനെ ഓരോരുത്തരെയായിട്ട്, അതായത് ആദ്യത്തെ 2 പേരെയും ഇതുപോലെ ആ ഒരു ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാണിക്കാൻ അവർ ഭയപ്പെടുത്തുകയാണ്. എന്നാൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എന്നാൽ 3-ാമത്തെയുള്ള ശാരീരികമായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ആള് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവരൊന്നും മിണ്ടില്ല, ഇങ്ങോട്ടേക്ക് പോരെ. ഇപ്പൊ അയാളുടെ മാസ്ക് ഒന്ന് മാറ്റി നോക്കുകയാണ് കേട്ടോ. എന്നാൽ അതൊരു പ്രത്യേക രൂപമായിരുന്നു. ഒരു എന്താ പറയാ, ആജാനുബാഹുവായിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ മുഖത്ത് ആ ഒരു മാസ്ക് വെച്ചിരിക്കുകയാണ്. അല്ല, ഈ മാസ്ക് എന്തിനാ നീ വെച്ചതെന്ന് ഇപ്പോൾ ഈ ഒരു പോലീസുകാരൻ ചോദിക്കുകയാണ്. അതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാനിപ്പോൾ അത് പൊട്ടിച്ചാളാണോ, അത് ഭീകരമായിട്ട് എന്നെ പിടഞ്ഞ് ഞാൻ മരിക്കുമെന്ന് ഇയാൾ പറയുകയാണ്. എന്നെ ഇവർക്കറിയില്ല, ഇവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ബെയിൻ തന്നെയാണ് ഇവരുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന്. തൊട്ടടുത്ത നിമിഷം തന്നെ ഇവരുടെ ഒരു ചെറിയ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് ആക്രമിക്കപ്പെടുകയാണ്. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാരും കൊല്ലപ്പെട്ടു. മാത്രമല്ല, ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ലേ, ഡോക്ടർ പവാല്, അയാളെ കൈയോടെ ഇവിടുന്ന് തൂക്കിക്കൊണ്ടുവാണ്. അതിന് മുന്നേ ആയിട്ട് ഒരു ഡെഡ് ബോഡി ഈ ഒരു ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഡോക്ടറെ രക്തം കയറ്റി വെക്കുകയാണ്. എന്തിനാണെന്നല്ലേ, ഈ ഫ്ലൈറ്റിന് താഴേക്ക് വീഴാൻ പോവാണ്. അത് തകർന്ന് കത്തി ചാമ്പലം ഡോക്ടറുടെ ബോഡി കണ്ടെത്തും. അതായത്, ഇപ്പൊ കൊണ്ടുവന്ന ആ ഒരു ശവത്തിന്റെ ഉള്ളിലേക്ക് ഡോക്ടറുടെ ബ്ലഡാണ് കയറ്റി വെച്ചിട്ടുള്ളത്. DNA ടെസ്റ്റ് നടത്തുന്നതിലൂടെ അത് ഡോക്ടറാണെന്ന് മനസ്സിലാവും, ഡോക്ടർ മരിച്ചു എന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഒരു പരിപാടി ചെയ്തത് ബെയിൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരാളോട് ആ ഒരു ഫ്ലൈറ്റിൽ തന്നെ നിന്ന് രക്തസാക്ഷിയാകാൻ വേണ്ടി പറയണം. നല്ല അന്തസ്സോടെ അയാൾ അത് ഏറ്റെടുക്കുകയാണ് കേട്ടോ. അതായത്, ഒരുമാതിരി ഒരു ചാവേർപ്പട പോലെ തന്നെ. ഇതിനുശേഷം ബെയിനും അവന്റെ ആൾക്കാരും അവരുടെ മുകളിലൂടെ വന്ന ആ ഒരു വലിയ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. മറ്റേ ആ ഒരു ഫ്ലൈറ്റിനെ ഇവർ തള്ളി താഴെ ഇടുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് ഒരു രാത്രി കാണിക്കുകയാണ്. അവിടെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത്, ഹാർവി ഉണ്ടല്ലോ, അവനോടുള്ള ആ ഒരു ആദരവിന്റെ പേരിലാണ് ഈ ഒരു പാർട്ടി നടത്തുന്നത്. ഇത് സ്പോൺസർ ചെയ്തത് നമ്മുടെ ബെയിൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ബംഗ്ലാവിന്റെ മുന്നിൽ വെച്ചാണ് ഈ ഒരു പാർട്ടി എല്ലാം നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ബ്രൂസ് വെയിൻ പബ്ലിക്കിന്റെ ഇടയിലേക്ക് വന്നിട്ടില്ല. ചിലരൊക്കെ വിചാരിക്കുന്നത് ബ്രൂസ് വെയിൻ മരിച്ചു എന്നാണ്. അതുപോലെ അങ്ങോട്ടേക്ക് വന്നിട്ട് മേയറും എല്ലാവരും പ്രസംഗിക്കുകയാണ്, ബാറ്റ്മാൻ അതുപോലെ ദുഷ്ടത്തരങ്ങൾ കാണിച്ച് അവന്റെ യഥാർത്ഥ മുഖം നമ്മൾ കണ്ടു, പക്ഷെ നമ്മൾക്ക് വേണ്ടി അവസാനം വരെ നിലനിന്ന ഹാർവി ഡെന്റ് അദ്ദേഹം എല്ലാവർക്കും ഒരു പാഠമാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ജെയിംസ് ഗോർഡനെ പ്രസംഗിക്കാൻ വിളിക്കുകയാണ്. എന്നാൽ ബാറ്റ്മാനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തി ആ ഒരു മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്നില്ലേ, മനസ്സാക്ഷി കുത്തു വരികയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് അവസാനം ചെയ്യുന്ന കലോടച്ച ആളാണ് ഹാർവി ഡെന്റ്. എന്നാൽ അതിനെ സ്വയം ഏറ്റെടുത്ത് ത്യാഗം ചെയ്ത മനുഷ്യനാണ് നമ്മുടെ ബാറ്റ്മാൻ. എല്ലാം അറിയുന്ന ഈ ജെയിംസ് ഗോർഡനെ അങ്ങനെ പറയാൻ കഴിയുമോ? ഇതെല്ലാം ആ ഒരു മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് നമ്മുടെ ബ്രൂസ് വെയിൻ കാണുന്നുണ്ട് കേട്ടോ. അവന്റെ നിർദ്ദേശപ്രകാരമാണ് ജെയിംസ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതും പറയുന്നതും. ഇതേ സമയത്ത് അടുക്കളയിലേക്ക് പോയ നമ്മുടെ ആൽഫ്രഡ് ഉണ്ടല്ലോ, ആ കൂട്ടത്തിലുണ്ടായിരുന്ന വേലക്കാരികളും ചോദിക്കുകയാണ്, ആർക്കെങ്കിലും മുകളിലത്തെ ആ ഒരു നിലയിലേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടോ? പോവാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഭക്ഷണം കൊണ്ടുവച്ച് അതുപോലെ തിരിച്ചു വരിക. ഇപ്പൊ ആ കൂട്ടത്തിലെ സെലേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ഞാൻ കൊടുത്തോളാം എന്നിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. സെലേന പിന്നീട് ആ ഒരു ഭക്ഷണവുമായിട്ട് നേരെ മുകളിലേക്ക് വരികയാണ്. ബ്രൂസ് വെയിന്റെ ആ ഒരു മുറിയിലേക്ക് ഭക്ഷണം വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നൊന്നുമില്ല, വെറുതെ അതിലൂടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഇപ്പൊ അവിടെ ടേബിളിലായിട്ട് നമ്മുടെ ബ്രൂസ് വെയിന്റെ അച്ഛനും അമ്മയുടെ ഫോട്ടോ അതുപോലെ തന്നെ റേച്ചലിന്റെ ഫോട്ടോ ഇതെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ വെറുതെ അതെല്ലാം നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ അമ്പയത്തെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു അമ്പ് വന്നിട്ട് അതിലേക്ക് തുളച്ചു കയറുകയാണ് കേട്ടോ. ഈ സെലിനയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചു പോയി. ഇപ്പൊ അങ്ങോട്ടേക്ക് ബ്രൂസ് വെയിൻ വന്നിരിക്കുകയാണ്. അപ്പൊ ബ്രൂസ് വെയിനോട് അവൾ ക്ഷമ ചോദിക്കുകയാണ്, സോറി അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. അല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അതുപോലെ പേടിച്ചരേണ്ട രീതിയിൽ ഒരു എന്താ പറയാ, ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഈ സെലന് സംസാരിക്കുന്നത്. ഇതേ സമയം തന്നെ ബ്രൂസ് വെയിന് വലിയ അനക്കമൊന്നുമില്ല. ബ്രൂസ് വെയിൻ ഇപ്പോൾ ആ ഒരു മേശയുടെ അടിയിൽ ഉണ്ടായിരുന്ന ഒരു ലോക്കറിലേക്ക് നോക്കിയിട്ട് പറയാണ്, അതാ കാണുന്ന ലോക്കർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു മാല വെച്ചിട്ടുണ്ട്. അന്ന് ആ ഒരു ലോക്കർ അവരെനിക്ക് ഉണ്ടാക്കി തരുമ്പോൾ ഇതൊരിക്കലും തകർക്കാനോ തുറക്കാനോ പറ്റില്ല എന്നാണ് എനിക്ക് അവർ വാക്ക് തന്നത്. പക്ഷേ ആ കാണുന്ന ലോക്കർ ഉണ്ടല്ലോ, അതിപ്പോൾ തുറന്നു കൊടുക്കുകയാണ്. തുറന്നത് നീയാണ്, അപ്പോൾ നിന്റെ അഭിനയം നിർത്തിക്കേ, വെറുതെ അല്ല നീ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ സെലീനയുടെ ആ ഒരു രൂപവും ആവും ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ബ്രൂസ് വെയിനെ കുത്തി നടക്കുന്ന ആ ഒരു വടി തട്ടിയിട്ടിട്ട് അവൾ ആ ഒരു ജനലിലൂടെ ചാടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ഇവളാണ് ക്യാറ്റ്.
വുമൺ. അങ്ങനെ പുറത്തു കറിഞ്ഞ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ വാഹനത്തിലേക്കാണ് അവൾ ചെന്ന് കയറുന്നത്. അത് അവളുടെ ഒരു പ്ലാനിന്റെ ഭാഗമാണ്. എന്നിട്ട് ഈ സെലേന അയാളോട് പറയാണ്, ഒരു ഡേറ്റിങ്ങിന് പോയാലെന്ന്. പിന്നെന്താ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുമ്പോ നോന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ജെയിംസ് ഗോർഡനെ കാണിക്കാണ്. അതായത് ബാറ്റ്മാൻ സിഗ്നൽ കൊടുക്കുന്ന ആ ഒരു ലൈറ്റ് വെക്കുന്ന ആ ഒരു വലിയ ബിൽഡിംഗിന്റെ മുകളിലാണ് അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ അങ്ങോട്ടേക്ക് പുതിയൊരു കഥാപാത്രം വരികയാണ്. അതായത് യുവാവായിട്ടുള്ള ഒരു ബ്ലേക്ക്. ബ്ലേക്ക് വന്നിട്ട് പറയാണ്, എന്താണ് ജെയിംസ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? ഈ 8 വർഷമായിട്ട് നമ്മുടെ പോലീസുകാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അല്ലേ? എന്നാൽ ഇതുപോലുള്ള ഓരോ അടിപ്പാവാട കേസുകൾ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു സെലീന ഒരു രാഷ്ട്രീയക്കാരന്റെ കൂടെ പോയില്ലേ, അയാളെ കാണാതായി എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭാര്യ വിളിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ആ ഒരു തമാശക്കിടയിലും ബ്ലേക്ക് കാര്യമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയില്ലേ ജെയിംസ് ആരാണ് ഈ ബാറ്റ്മാൻ എന്ന്. അവൻ തിരിച്ചു വരണ്ട്. ഇപ്പൊ ജെയിംസ് പറയണം, അവനൊരു കുറ്റവാളിയാണ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കേണ്ട, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ ബ്ലേക്കിന്റെ ഈ സംസാരത്തിൽ അറിയാം അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അടുത്ത സീനിൽ നമ്മുടെ ആൽഫ്രഡിനെ കാണിക്കണം. അദ്ദേഹം നമ്മുടെ ബ്രൂസ്വെയിനുള്ള ആ ഒരു നാസ്തയുമായിട്ട്, നാസ്ത മീൻസ് ബ്രേക്ക്ഫാസ്റ്റ്, അതുമായിട്ട് അവന്റെ മുറിയിലേക്ക് വന്ന സമയത്ത് അവിടെ നമ്മുടെ ബ്രൂസ്വെയിൻ ഇല്ല. ആൽഫ്രഡിന് കാര്യം മനസ്സിലായി. കീബോർഡിലെ 2 കീ വായിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന രഹസ്യ വാതിൽ തുറന്നു നേരെ താഴോട്ട് പോവാണ്. നമ്മുടെ ബ്രൂസ്വെയിൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാര്യമായിട്ട് എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവന്റെ റൂമിലേക്ക് വന്ന ആ ഒരു പെണ്ണ് ആരാണ്? കുറെ തപ്പിന് ശേഷം കിട്ടി സെലേന. ആളൊരു ഉഗ്രം കള്ളിയാണ്, ഒരുപാട് തവണ ജയിലിലായിട്ടുണ്ട്, അതുപോലെ തന്നെ ജയിലും ചാടിയിട്ടുണ്ട്, ഇപ്പോഴും പിടികിട്ടാ പുള്ളിയാണ്. എന്നാൽ സെലേന വെറുതെ അല്ല അങ്ങോട്ടേക്ക് വന്നത്, പേരിന് എന്റെ അമ്മയുടെ മാല മോഷ്ടിച്ചു പോയിട്ടുണ്ട്. എന്നാൽ സെലേന അവിടെ യഥാർത്ഥത്തിൽ വന്നത് എന്റെ ഫിംഗർ പ്രിന്റ് മോഷ്ടിക്കാനായിട്ടാണ്, ആർക്കും അത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നഗരത്തിൽ എന്തൊക്കെയോ ചീന് നാറുന്നുണ്ട്. എന്തായാലും ആ ഒരു പഴയ ബാറ്റ്മാനായിട്ട് എനിക്ക് വീണ്ടും തിരിച്ചു വരണോ എന്നൊരു സംശയമുണ്ട്. ഇതേ സമയത്ത് തന്നെ ബ്രൂസ്വെയിനോട് ഈ ആൽഫ്രഡ് പറയാണ്, അതിന്റെ ആവശ്യമെന്ന് തോന്നുന്നില്ല, ഈ നഗരത്തിന് വേണ്ടത് പഴയ ബ്രൂസ്വെയിനെയാണ്, നിങ്ങളുടെ സമ്പത്തിനെയാണ്, നിങ്ങളുടെ അറിവിനെയാണ്, അത് രണ്ടും ഈ ഒരു നഗരത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ ബ്രൂസ്വെയിൻ ഉണ്ടല്ലോ ആൽഫ്രഡിനോട് ചോദിക്കാൻ, എന്താ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? ഇനി ഒരു പോരാട്ടത്തിന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തോൽക്കുമെന്ന്. അതായത് ബ്രൂസ്വെയിന്റെ ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആൽഫ്രഡ് പറയാണ്, അതൊന്നും അല്ലടോ, നിന്നെ ഒരു കുടുംബമായിട്ട് കാണാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് ഞാൻ. പലപ്പോഴായിട്ട് ഓരോ കപ്പിൾസിനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ആ കൂട്ടത്തിൽ എന്റെ ബ്രൂസ്വെയിനും ഇതുപോലെ ഒന്നും നടന്നിരുന്നെങ്കിലും. ആ ഒരു വൃദ്ധനുണ്ടല്ലോ ബ്രൂസ്വെയിന്റെ കാര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അത്രയും ഫീലിംഗ് ആയിട്ടാണ് ഇയാൾ ഈ കാര്യം പറയുന്നത്. അത് നമ്മുടെ ബ്രൂസ്വെയിന് നന്നായിട്ട് അറിയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ പോലീസുകാരനെങ്കിലും ബ്ലേക്കിന് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഓടയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ അവനൊരു അനാഥാലയത്തിലായിരുന്നു, അനാഥാലയത്തിലേക്ക് പോയി. എന്നാൽ കുറച്ച് ദിവസം മുന്നേ 16 വയസ്സായതുകൊണ്ട് ഇവൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മരിച്ച പയ്യന്റെ അനിയന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവനിങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചേട്ടൻ എന്തോ എവിടെയോ ജോലിക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഡ്രെയിനേജിലോ അവിടെ എവിടെയായിട്ടാണ് ജോബിന് പോയിട്ടുള്ളത്. അങ്ങനെ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ അനിയൻചൊക്കെ ചോദിക്കുകയാണ് എന്റെ ചേട്ടൻ തിരിച്ചു വരുമോ എന്ന്. എന്നാൽ ബ്ലേക്കിന് കൊടുക്കാൻ യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സെലേനയാണ്. അവളിപ്പോ നേരത്തെ തട്ടിക്കൊണ്ടുവന്നല്ല ഡേറ്റിങ്ങിനായിട്ട് ഒരു രാഷ്ട്രീയക്കാരന്റെ കൂടെ പോയില്ലേ, അവന് നല്ല രീതിയിൽ കുടിപ്പിച്ച് കിടത്തിയിട്ട് ഒരു ക്ലബിലേക്ക് വരികയാണ്. അവിടെ ഇപ്പൊ ആരുമില്ല. എന്ന സെലേനയെ കാത്തുകൊണ്ട് ഭയങ്കര രൂക്ഷമായ ഭാവത്തിൽ ഒരാൾ ഇരിപ്പുണ്ട്. എന്തായി ഞാൻ പറഞ്ഞ പരിപാടി ചെയ്തു? ഇപ്പൊ അവൾ കീശയിൽ നിന്നും ആ ഒരു സാധനം എടുത്തു കൊടുക്കുകയാണ്, ബ്രൂസ്വെയിന്റെ ഫിംഗർ പ്രിന്റ്. എന്നാൽ അത് നോക്കിയ സമയത്ത് അതിൽ 4 ഉള്ളൂ, 5-ാമത്തേതവിടെ ഗണ്ണ് ചൂണ്ടി അയാൾ ഇപ്പൊ നമ്മുടെ സെലേനയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പൊ സെലേന പറയാണ്, എനിക്കറിയാം നിങ്ങൾ എന്നെ തട്ടിക്കളയാന്ന്. അപ്പൊ പറഞ്ഞ വാക്ക് ആദ്യം പാലിക്കുക, പറഞ്ഞ കാശുതാ, എന്നാലേ 5-ാമത്തേത് എത്തുള്ളൂ. ഓഹോ അങ്ങനെയാണോ? എന്നാൽ അയാളുടെ ഭീഷണിയുടെ മുന്നിൽ സെലീന ചെറുതായിട്ടൊന്ന് കീഴടങ്ങി കൊടുക്കുകയാണ്. ഓക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്റെ ഈ ഫോൺ ഉണ്ടല്ലോ അതിൽ സെൻഡ് ചെയ്യുന്ന ആ ഒരു ബട്ടൺ ഞെക്ക്. ആ ഒരു ബട്ടൺ ഇപ്പൊ ഇയാളെ ഞെക്കാണ്. ഉടനെ തന്നെ പുറത്തുനിന്ന് മറ്റൊരു കള്ളി വരികയാണ്. ആ 5-ാമത്തെ ഫിംഗർ പ്രിന്റ് വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ ഇയാൾക്ക് കൊടുക്കുകയാണ്. ഇതിനുശേഷം സെലീന ചോദിക്കുകയാണ്, അല്ല ഇനി പറഞ്ഞ വാക്ക് വായിച്ചൂടെ? ഇപ്പൊ ആൾ പറയാണ്, അതിന് പറ്റില്ലല്ലോ മോളെ, ഇത്രയും സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അതായത് അവൾ അവിടെ വെച്ച് തട്ടിക്കളയാൻ വേണ്ടി പോവാണ്. ഇപ്പൊ സെലീന അവരെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പറയാണ്, എടാ ഞാൻ ഈ പരിപാടിക്ക് വരികയാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പായിട്ട് വരുമോ? നീ ഇപ്പൊ ഓണാക്കിയ ഒരു ഫോണ് അത് ആരുടേതാണെന്ന് അറിയോ? അതാ അവിടെ കുടിച്ചു കിടക്കുന്ന ആ രാഷ്ട്രീയക്കാരനല്ലേ, അയാളുടെ തന്നെ. കുറച്ച് നേരമായിട്ട് അയാളെ കാണാനില്ല, പോലീസുകാർ ഇപ്പൊ അവിടെ എത്തും. സ്പോട്ടിൽ തന്നെ പോലീസുകാരുടെ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതേ സമയം തന്നെ നമ്മുടെ സെലേനയാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഒരു പൂച്ചയെ പോലെ എല്ലാത്തിനായിട്ട് മാന്തു കൊടുക്കുകയാണ് കേട്ടോ. അവളുടെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് പോലീസുകാരും ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് സെലേന എന്ത് ചെയ്യുന്നത്? അവിടെ കിടന്ന് കൂവി കാറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും ഓടി വരണേ എന്നെ രക്ഷിക്കണേ, ഇവിടെ കുറെ കൊള്ളക്കാരുണ്ടേ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ മേഡം പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സെലീനയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ആ ഒരു ക്രിമിനൽസിന്റെ പിന്നാലെ പോവാണ്. ഈ ഒരു ഗ്യാപ്പിൽ സെലീന പുറത്തേക്ക് പോയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ക്രിമിനൽസിന്റെ പിന്നാലെ വിടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെയിംസ് ഗോർഡനും 1-2 പോലീസുകാരും. അങ്ങനെ അവസാനം അവരെത്തിയിരിക്കുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡ്രെയിനേജിന്റെ ഒരു ഭാഗത്തേക്കാണ്. കുറച്ചധികം ദൂരം ചെന്നിട്ടാണ് ഇവരങ്ങോട്ടേക്ക് എത്തിയത്. എന്നാൽ ഈ കൊള്ളക്കാർ അറിഞ്ഞില്ല ജെയിംസ് ഗോർഡനും 2-3 പോലീസുകാരും അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിലർ ഇത് കണ്ട് ഈ ജെയിംസ് ഗോർഡന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ കൊന്നിട്ട് ജെയിംസ് ഗോർഡനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് നേരെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ എന്തൊക്കെയോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ലീഡറായിട്ടുള്ള ഒരു മനുഷ്യനും ഇപ്പം അങ്ങോട്ടേക്ക് വരികയാണ്. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ ആ ഒരു രാക്ഷസൻ തന്നെ മിസ്റ്റർ ബ്രെയിൻ. നിങ്ങൾ ഈ കൊണ്ടുവന്നത് ആരെയാണെന്ന് മിസ്റ്റർ ബ്രെയിൻ ചോദിക്കുകയാണ്. അതൊരു പോലീസുകാരനാണ്. അല്ല
അല്ല, ഈ പോലീസുകാരനെ എന്തിനാണ് നിങ്ങൾ ഓടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ ചെയ്തത് മിസ്റ്റേക്ക് അല്ലേ? കൂട്ടത്തിൽ ഒരുത്തിന്റെ കഴുത്ത് വിരിച്ച് കോഴിയെ പൊട്ടിച്ചു കളയില്ല, അതുപോലെ പൊട്ടിച്ചു കളയാണ് ബെയിൻ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു ബെയിൻ. ഇതേ സമയത്തിന് നമ്മുടെ ജെയിംസ് കോർട്ടിന് ചെറുതായിട്ട് ബോധം വന്നു. തൊട്ടടുത്തൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒന്നും നോക്കിയില്ല, അതിലേക്ക് ഉരുണ്ട് വീഴുകയാണ്. ആ വെള്ളത്തിന്റെ വേഗതയിൽ ജെയിംസ് അതിലൂടെ ഒലിച്ചു പോവാണ്. അതുപോലെ ഇവർ ഫയർ ചെയ്യുന്നുണ്ട്. എന്നാൽ കോർട്ടിനെ പിടിയാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലേക്ക് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ചുറ്റിങ്ങനെ നടക്കുന്ന സമയത്ത് ഓടയുടെ ഒരു ഭാഗത്തായിട്ട് വീണ് കിടക്കുന്ന ജെയിംസ് കോർട്ടിനെ കണ്ടെത്തുകയാണ്. ജെയിംസ് ആ ഒരു സമയത്ത് അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് ജെയിംസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. ഇതിനുശേഷം ബ്ലേക്ക് നേരെ ചെല്ലുന്നത് ബ്രൂസ് വെയിന്റെ വീട്ടിലേക്കാണ്. എന്നാൽ അദ്ദേഹത്തെ കാണാൻ ആൽഫ്രഡ് സമ്മതിച്ചില്ല. ഇപ്പൊ ബാറ്റ്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആ കേസ് സംബന്ധിച്ച കാര്യമാണ്. എന്തോ ഒരു എന്താ പറയാ പന്തികേട് മണത്ത ആൽഫ്രഡ് പെർമിഷൻ കൊടുക്കുകയാണ് ബ്രൂസ് വെയിനെ കാണാനായിട്ട് നമ്മുടെ ബ്ലേക്ക് പോയി. അതായത് ഈ ബ്ലേക്കിന് നന്നായിട്ട് അറിയാം ബ്രൂസ് വെയിൻ തന്നെയാണ് ബാറ്റ്മാൻ എന്ന്. അവൻ എങ്ങനെയും ഇത് കണ്ടിട്ടുണ്ട്. എല്ലാ രഹസ്യം അറിഞ്ഞിട്ട് തന്നെയാണ് ബ്ലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ ബ്രൂസ് വെയിൻ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് വേണ്ടത്. ഇപ്പൊ ബ്ലേക്ക് കാര്യം പറയാണ് ജെയിംസ് കോർട്ടിനെ വെടിയേറ്റു, അബോധാവസ്ഥയിലാണ്. നഗരത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബാറ്റ്മാൻ തിരിച്ചു വരണം, എല്ലാവരെയും കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നീട് ബ്ലേക്ക് അവിടുന്ന് പോവാണ്. ഇതിനുശേഷം ബ്രൂസ് വെയിൻ പറയാണ് എന്റെ കാലിലും കൈനൊക്കെ വല്ലാത്തൊരു വേദന, ഓൾറെഡി ആ ഒരു ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ആൽഫ്രഡിനോട് പറയാണ് നല്ലൊരു ഹോസ്പിറ്റൽ ബുക്ക് ചെയ്തോ, മാത്രമല്ല ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ജെയിംസ് കോർട്ടൻ ബോധം കെട്ട് കിടക്കുന്നുണ്ട് ഏതോ ഒരു ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റൽ തന്നെയാണെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ ഡോക്ടർ ഉള്ള കാര്യമുള്ളതുപോലെ നമ്മുടെ ബ്രൂസ് വെയിനോട് പറയാണ് അദ്ദേഹത്തിന്റെ കാലുകൾക്കെല്ലാം നല്ല പരിക്കുണ്ട്, ഷോൾഡറുടെ കാര്യം പറയണ്ട, അധിക കാലമൊന്നും അത് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ കിഡ്നി, പല സെൽസും കിഡ്നിയുടെ ഉള്ളിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ബ്രൂസ് വെയിന്റെ ആരോഗ്യം ചെറിയ രീതിയിൽ ഡാമേജ് ആയി വരുന്നുണ്ട്. അപ്പൊ ഇനി ഓടാനും ചാടാനും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ഡോക്ടർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ തലയിൽ ഒരു മാസ്ക് ഇട്ടുകൊണ്ട് ഒരു വടിയും വെച്ച് ആ വടിയിൽ ഒരു പ്രത്യേകതരം ചരടും കുളത്തിയിട്ട് ബ്രൂസ് വെയിൻ താഴേക്ക് എടുത്ത് ചാടുകയാണ്. അതായത് ജെയിംസ് കോർട്ടനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മുറിയിലേക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ജെയിംസ് കോർട്ടനുമായിട്ട് ബ്രൂസ് വെയിൻ സംസാരിക്കുകയാണ് കേട്ടോ. അതായത് നഗരത്തിൽ പുതിയൊരു മോൺസ്റ്റർ കൂടെ വന്നിരിക്കുകയാണ്. എന്താണ് അവന്റെ ഉദ്ദേശം, എന്താണ് അവന്റെ ലക്ഷ്യം അറിയില്ല. പക്ഷെ ബാറ്റ്മാൻ അവൻ തിരിച്ചു വരണം, കാരണം ബെയിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ അവനെ പോലെയുള്ള ഒരു ആളിനെ പറ്റുള്ളൂ. സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ബെയിനെ ബീറ്റ് ചെയ്യാൻ കഴിയില്ല. ബാറ്റ്മാൻ ഇപ്പോൾ മനസ്സുകൊണ്ട് ചില പ്രിപ്പറേഷൻ നടത്തുകയാണ്, അതായത് തിരിച്ചു വരാനായിട്ട്. പിന്നീട് അദ്ദേഹം നേരെ വാഹനവുമായിട്ട് പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തുകയാണ് കേട്ടോ. അതായത് മിറാൻഡ എന്ന് പറഞ്ഞ ഒരു ലേഡി നടത്തുന്ന ഒരു പാർട്ടിയിലേക്കാണ് ഇപ്പൊ ബ്രൂസ് വെയിൻ വന്നിരിക്കുന്നത്. 8 വർഷത്തിന് ശേഷമാണ് പബ്ലിക്കിൽ ബ്രൂസ് വെയിനെ കാണുന്നത്. പത്രക്കാരെല്ലാം അങ്ങോട്ട് ഓടി എത്തുന്നുണ്ട്. എന്നാൽ അവരോടൊന്നും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാതെ നേരെ ആ ഒരു പാർട്ടിയിലേക്ക് പോവാണ്. ഇപ്പോൾ മിറാൻഡ വന്നിട്ട് നമ്മുടെ ബ്രൂസ് വെയിനോട് സംസാരിക്കുകയാണ്. അതായത് ഇവരുടെ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രൊജക്ട്, ഒരു വലിയ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലേഡിക്ക് താല്പര്യമുണ്ട്. എന്തോ വലിയൊരു എനർജി പ്രൊജക്ട് ആണ് അത്. പബ്ലിക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പ്രാവർത്തികമായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം നോക്കുക എന്നിപ്പോൾ മിറൻഡയോട് ഈ ബ്രൂസ് വെയിൻ പറയാണ്. ഇതിനുശേഷം അവിടെ ഒരാളെ നമ്മൾ ബ്രൂസ് വെയിൻ നോട്ട് ചെയ്യുന്നുണ്ട്. അവളെ കാണാനായിട്ട് തന്നെയാണ് ബ്രൂസ് വെയിൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതായത് മറ്റാരുമല്ല നമ്മുടെ ക്യാറ്റ് വുമൻ സെലേന. പതി അവളുടെ അടുത്തേക്ക് വന്നു, അവളിവിടെ എന്തോ ഒരു കള്ളപ്പരിപാടി ഒപ്പിക്കാൻ വന്നതാണ് എന്ന ബാറ്റ്മാൻ കൈയോടെ പൊക്കി. ഇപ്പൊ അവളോട് ഡാൻസ് കളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറയാണ്, സംഭവം ഈ ഒരു മാല അത്ര വിലപിടിപ്പുള്ളതൊന്നല്ല, പക്ഷെ ഞാൻ ഇത് വിട്ടുതരില്ല, ഇതെന്റെ അമ്മയുടേതാണ്. മാത്രമല്ല നീ അന്ന് അവിടെ വന്നത് ഈ മാല മോഷ്ടിക്കാനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഫിംഗർ പ്രിന്റ് മോഷ്ടിക്കാനാണ്, അതിന്റെ ആ ഒരു പൗഡേഴ്സ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇനി പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, എന്തിനാണ് എന്റെ ഫിംഗർ പ്രിന്റ്, ആർക്കാണ് നീ അത് കൊടുത്തത് എന്ന സെലേന അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ ബ്രൂസ് വെയിൻ പറയാണ്, എന്തായാലും നീ പോകുന്നത് ഒരു അപകടത്തിലേക്കാണ്, നീ ഡീല് ചെയ്ത ആൾക്കാരൊന്നും നിസ്സാരക്കാരല്ല എന്ന് എനിക്കറിയാം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സെലേന പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു, കാരണം ഇനി വരാൻ പോകുന്നത് അത്ര നല്ല രാത്രികളല്ല. ഇത് പറഞ്ഞുകൊണ്ട് സെലേന പെട്ടെന്ന് അവിടെ മുങ്ങുകയാണ്. എന്നാൽ അവളുടെ പിന്നാലെ ചെന്ന് പിടിക്കാനുള്ള ആ ഒരു കെൽപ്പൊന്നും നമ്മുടെ ബ്രൂസ് വെയിൻ ഇപ്പൊ ഇല്ലാട്ടോ. പിന്നീട് ബ്രൂസ് വെയിൻ പുറത്തേക്ക് പോയ സമയത്ത് അവന്റെ കാർ അവിടെ ഇല്ലായിരുന്നു. അത് എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ കൊണ്ടുപോയിരുന്നു. അപ്പൊ അവര് സെക്യൂരിറ്റി ഗാർഡ് പറയണം, അതായത് സെലേന ഇവിടുന്ന് പോകുമ്പോൾ ബ്രൂസ് വെയിൻ പോക്കിരുന്ന് ഈ ചാവി എടുത്തിട്ടാണ് പോയത്. അടിപൊളി കള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ് കള്ളി. പിന്നീട് ആൽഫ്രഡ് വന്നിട്ടാണ് ബ്രൂസ് വെയിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ ബ്രൂസ് വെയിൻ പോവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട്. എന്നാൽ അവിടുത്തെ ആ ഒരു വിശേഷങ്ങളൊന്നും അത്ര നല്ലതായിരുന്നില്ല, കമ്പനിയുടെ പ്രോഫിറ്റ് നന്നായിട്ട് കുറഞ്ഞു വരികയാണ്. അതുപോലെ ലൂയിസ് ഫോർസ് ബ്രൂസ് വെയിനോട് പറയാണ്, നമ്മൾ എന്തായാലും മറ്റ് ചില പ്രൊജക്റ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മിറാൻഡ അവർ കുറേ കാലമായി നമ്മുടെ കമ്പനിയെ സമീപിക്കുന്നു, ആ ഒരു എനർജി പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആയിരിക്കും, നല്ലതാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബ്രൂസ് വെയിൻ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഈ ഒരു ലൂയിസ് ഫോർസ് പറയണം, നിങ്ങൾ പോകല്ലേ, ചില കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാണ്ട്, നിങ്ങളുടെ പഴയ വസ്തുക്കൾ തന്നെ അതൊന്നും നശിപ്പിച്ചിട്ടില്ലേ? ഒരിക്കലുമില്ല, അതൊന്നും വേണ്ടാത്ത കൈകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതീവ രഹസ്യമായിട്ട് അൺഒഫീഷ്യലായിട്ട് ഞാനത് ഇവിടെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നീട് അതെല്ലാം ലൂയിസ് ഫോർസ് ബാറ്റ്മാന് കാണിച്ചു കൊടുക്കണം, സോറി ബ്രൂസ് വെയിൻ കാണിച്ചു കൊടുക്കണം. അതിന്റെ കൂടെ മറ്റെന്തൊക്കെയോ ചില പുതിയ വസ്തുക്കൾ കൂടെ ലൂയിസ് ഫോർസ് അവിടേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു അതും മേടിച്ചുകൊണ്ട് നമ്മുടെ ബ്രൂസ് വെയിൻ നേരെ അവന്റെ ആ ഒരു ലാബിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ അടിയിലുള്ള ആ ഒരു രഹസ്യ അറയിലേക്ക് പോവാണ്. മാത്രമല്ല ആ ഒരു മെഷീനറീസും കാര്യങ്ങളൊക്കെ അവന്റെ കാലിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നടക്കാനൊന്നും ഇപ്പൊ ബ്രൂസ് വെയിൻ കഴിയുന്നില്ല, എന്നാൽ അതിന്റെ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ബ്രൂസ് വെയിൻ നടക്കാണ്. പഴയതുപോലുള്ള ആ ഒരു പവറൊക്കെ ഇപ്പോഴും കാലിനുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ആൽഫ്രഡ് പറയണം, നീ തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അറിയണം ആരാണ് ഈ ബെയിൻ എന്ന്. അവൻ ജനിച്ചതും വളർന്നതും ഭൂമിയിലെ ഒരു നരകത്തിലാണ്, ഒരു പ്രത്യേകതരം ജയിൽ. ആൾക്കാരെ ടോർച്ചർ ചെയ്യാനും ശിക്ഷിക്കാനും ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം കുഴിയാണ്, ഒരു കിണറാണ് ആ ഒരു ജയിൽ. അവിടെ വെച്ച് തന്നെയാണ് അവന്റെ ജനനം. ആ ഒരു നരകത്തിലെ പാതാള ലോകത്തിലെ മോശം സാഹചര്യത്തിലാണ് അവൻ വളർന്നത്. അത്
അതുപോലെ ആ ഒരു കിണറിൽ നിന്നും ഇന്ന് വരെ ആരും രക്ഷപ്പെട്ടില്ല. പക്ഷെ എങ്ങനെയാണ് ഈ ബെയിൻ രക്ഷപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല. ഒരാൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ബെയിൻ ആണെന്നും എല്ലാവരും പറയുന്നുണ്ട്. രക്ഷപ്പെട്ടതിന് ശേഷം ബെയിൻ നേരെ പോയത് റാസൽഗുളിന്റെ അടുത്തേക്കാണ്. അറിയാലോ അദ്ദേഹത്തിന്റെ കഴിയിൽ കഴിവുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആക്കി തീർക്കുകയെന്ന് അത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ബാറ്റ്മാൻ ഇന്ന് ഈ ഒരു കൊല്ലത്തിലാവാൻ കാരണം തന്നെ റാസൽഗുളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എയിം അത് വളരെ മോശമായിരുന്നു, അതിന് ബാറ്റ്മാൻ എതിർത്തു. ഇവിടെ സീൻ കട്ട് ആയി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹബ്ബാണ്. അവിടെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ബ്രൂസ് വെയിന്റെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, വെയിൻ എന്റർപ്രൈസസ്, അതിന്റെ ഓരോ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കി എന്താ പറയുക നിരീക്ഷിക്കുകയാണ്. കാരണം നല്ല രീതിയിൽ തന്നെ അതിന്റെ ആ ഒരു സ്റ്റോക്ക് വാലി കൂടിക്കൂടി വരികയാണ്. മാത്രമല്ല മറ്റെന്തൊക്കെയോ ട്രേഡിങ്ങിനായിട്ട് കുറെ ആൾക്കാരൊക്കെ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത്, അവിടെ ഈ നിലം തോക്കുന്ന ആൾക്കാർ, ഇലക്ട്രീഷ്യന്മാർ, ഷൂസ് തുടക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം ചെയ്യുന്ന ആ ഒരു ജോലി പെട്ടെന്ന് നിർത്തുകയാണ്. കീശയിൽ ഒരു കവർ ഉണ്ടായിരുന്നു, അതെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗണ്ണെടുത്തിട്ട് നേരെ ആൾക്കാരുടെ ഇടയിലേക്ക് വരികയാണ്. ടപ്പ 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 പേന്ന് എൻ്റെ കൂടെ പൊട്ടിക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ എൻട്രി പോയിന്റിൽ ഒരാൾ വന്നിട്ടുണ്ട്. ഇയാളാണെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിരിക്കുകയാണ് തലയിൽ. അപ്പോൾ ആ ഒരു ഹെൽമെറ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഓഫീസേഴ്സ് പറയണം. ഒന്നും ഇണ്ടാതെ അങ്ങനെ അനങ്ങാതെ നിൽക്കുമ്പോൾ പോലീസുകാർക്ക് ദേഷ്യം വന്നു, അവർ ഹെൽമെറ്റ് പിടിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ പിടിച്ചതേ ഓർമ്മയുള്ളൂ, ഹെൽമെറ്റ് ഒരു ഒരറ്റടി കൊടുക്കണം, അത് മറ്റാരുമല്ല മിസ്റ്റർ ബ്രെയിൻ ആണ്. അങ്ങനെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹബ്ബ് ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും കൈയടക്കി വെക്കുകയാണ് ഈ ഒരു മിസ്റ്റർ ബ്രെയിൻ. എന്തായിരിക്കും മിസ്റ്റർ ബ്രെയിൻ്റെ പദ്ധതികൾ? മറ്റുള്ള ബാറ്റ്മാൻ മൂവി പോലെയല്ല, ഇതിൽ നല്ലൊരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. സോ കഥയുടെ അടുത്ത ഭാഗം കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഉടനെ തന്നെ അടുത്ത ഭാഗം വരുന്നതാണ്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.